ഇന്ത്യക്കെതിരെ ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ചരട് വലിക്കുന്നുവെന്ന് ആശങ്ക ഉണർത്തുന്ന വാർത്തകൾ പാകിസ്ഥാൻ ജിഹാദ് സംഘങ്ങൾ പുതിയ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകൾ പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഗെയിമിംഗ് ആപ്ലിക്കേഷനുകൾ യുവാക്കളെ ജിഹാദിലേക്ക് നയിക്കുന്ന തരത്തിൽ ഉള്ളവയാണ് കൂടുതൽ യുവാക്കളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇത്തരം ഗെയിമിംഗ് ആപ്ലിക്കേഷനുകൾ പുറത്തിറക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ലഷ്കർ തോയ്ബ ഇന്ത്യയിൽ ജിഹാദ് നടത്താൻ ഗൂഢാലോചന നടത്തുന്നുണ്ട് ഇതിനായി പാകിസ്ഥാനിലെ നാൽപ്പത്തി അഞ്ചോളം സ്ഥലങ്ങളിൽ ഓഫീസുകൾ തുറന്നിട്ടുണ്ട് ഇവർ പുതിയ ഗെയിമുകളെ കുറിച്ച് യുവാക്കളെ ബോധവൽക്കരിക്കുന്നു ഒപ്പം ഈ കേന്ദ്രങ്ങളിൽ സജ്ജമാക്കിയിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ ഈ ഗെയിം കളിക്കാനുള്ള അവസരങ്ങൾ യുവാക്കൾക്ക് ഒരുക്കി കൊടുക്കുന്നു എന്നുമാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ലഷ്കർ ഇ തൊയ്ബ മേധാവി ഹാഫിസ് സയ്ദാണ് ആണ് ഇതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് എന്നാണ് വിവരങ്ങൾ ഇന്ത്യക്കെതിരെ ആയിരക്കണക്കിന് വ്യാജ വാർത്തകളും രാജ്യത്ത് കലാപങ്ങൾ നടത്താനുള്ള ഗൂഢാലോചനയും നടത്തുന്ന ജമാഅത്ത് ഉദ്വയുടെ സോഷ്യൽ മീഡിയ ടീം സജീവമാണെന്നതും ഭയപ്പെടുത്തുന്ന വിവരമാണ് സയ്യിദിന്റെ സോഷ്യൽ മീഡിയ ടീം ജൂട്ട് സൈബർ ടീം എന്നും അറിയപ്പെടുന്നു ഈ വർഷം ഡൽഹിയിൽ നടന്ന കലാപത്തിനിടയിലും പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടയിലും ജമാഅത്ത് ഉദ്വ സൈബർ ും ഇന്ത്യക്കെതിരെ ധാരാളം പോസ്റ്റുകൾ ഷെയർ ചെയ്തിരുന്നു ഗെയിമുകളും മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനുകളും വികസിപ്പിക്കുന്നതിനായി ജമാഅത്ത് ഉദ്വയെ സഹായിക്കാൻ നിരവധി കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാരുമുണ്ട് ഗെയിമുകളും ആപ്ലിക്കേഷനുകളും വികസിപ്പിക്കാനുള്ള ജമാഅത്ത് ഉദ്വയുടെ പദ്ധതികളെ കുറിച്ചുള്ള ആദ്യ സൂചന രണ്ടായിരത്തി പതിനെട്ടിലാണ് ട്വിറ്ററിലൂടെ പുറത്തുവന്നത് ജമാഅത്ത് ഉദ്വയ്ക്ക് സജീവമായ ഒരു സോഷ്യൽ മീഡിയ ടീം തന്നെയുണ്ട് വരും മാസങ്ങളിൽ ഇന്ത്യയിൽ അശാന്തി വളർത്താൻ ഇവർ ലക്ഷ്യമിടുന്നുണ്ട് ജിഹാദ് പ്രചരിപ്പിക്കുന്നതിനും ട്വിറ്റർ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം ജമാഅത്ത് ഉദ്വ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ വിവിധ ഹാഷ്ടാഗുകളിലൂടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ചുള്ള തെറ്റായ വാർത്തകൾ നിരവധി പോസ്റ്റുകളിലൂടെ ഇവർ ഷെയർ ചെയ്തിരുന്നു ഭീകരർക്ക് സഹായം നൽകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾ കടുത്ത മനുഷ്യ അവകാശ ലംഘനങ്ങൾക്കും കൊടിയ പീഡനങ്ങൾക്കും ഇരയാകുമ്പോഴും ചെറുവിരൽ പോലും അനക്കാതെ രാജ്യാന്തര വേദികളിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനാണ് പലപ്പോഴും പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത് ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ വിഭാഗങ്ങൾക്ക് പരിശീലനം നൽകി ഇന്ത്യയിൽ ഭീകരാക്രമണം വളർത്താനാണ് പാകിസ്ഥാൻ പലപ്പോഴും ലക്ഷ്യമിടുന്നത് ഏകദേശം നാൽപ്പതോളം റോഹിംഗ്യൻ വിഭാഗങ്ങളിലെ മുസ്ലിങ്ങൾ ഭീകരവാദത്തിന് പരിശീലനം നേടുന്നതായാണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഏറ്റവും കിടക്കുന്ന രാജ്യമായതിനാൽ ഇന്ത്യയിൽ വളരെ ഭീകരാക്രമണം നടത്താം എന്നതാണ് പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകൾ ബംഗ്ലാദേശിന് പുറമെ സൗദി അറേബ്യയിലും മലേഷ്യയിലും ഭീകരവാദത്തിനായി പാകിസ്ഥാൻ പണം നൽകുന്നതായും വിവരങ്ങളുണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി പാകിസ്ഥാൻ നൽകി വരുന്നത് എന്നാണ് വിവിധ ഇന്റലിജൻസ് ഏജൻസികൾ വ്യക്തമാക്കുന്നത് എൻ ഐ എക്കും ഇന്റലിജൻസ് ഏജൻസികൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ന്യൂസ് Carmanos.